Welcome, Satram.
ഹായ്. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് തേക്കടിയിൽ സത്രം എന്ന് പറഞ്ഞൊരു പ്ലേസിലാണ്. അവിടെ നിറയെ പുൽമേടാണ്, ഓഫ് റോഡുകളുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ കലക്കി തിമിർത്ത് ഇതിലൂടെയൊക്കെ ഇങ്ങനെ അടിച്ച് പൊളിച്ച് ഓഫ് റോഡൊക്കെ കഴിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മഹേഷ് ഏട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അവരെ നമ്മൾ ഇന്നലെ വൈകുന്നേരം പരിചയപ്പെട്ടു. അപ്പം മൂപ്പര് പറഞ്ഞു നമ്മൾ ഏർലി മോർണിംഗ് നിങ്ങളൊരു അടുക്കിയിട സ്ഥലത്ത് കൊണ്ടുപോവാന്ന്. അങ്ങനെ നമ്മൾ മൂപ്പരിയായിട്ട് എത്തിയിട്ടാണ് ഇവിടെ എത്തിയത്. ഇവിടെ വന്ന് കാണേണ്ട അസാധ്യ വ്യൂ ഉള്ള അടിപൊളി ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. അപ്പോൾ മൂപ്പരൊന്ന് പരിചയപ്പെടാം നമുക്ക്, എന്താണ് ഏതാണ് എന്നൊക്കെ മൂപ്പരനെ അദ്ദേഹം തന്നെ പറഞ്ഞുതരും. അപ്പോൾ അതാ ഇതാണ് ആള്. അപ്പോൾ മഹേഷ് എന്നാണ് പേര്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു ഇത്, നിങ്ങളൊരു പാക്കേജ് പോലെ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ. സ്റ്റാർട്ട് ചെയ്ത് 22 കിലോമീറ്റർ മെയിൻ റോഡ് അത് കഴിഞ്ഞ് ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യും. ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന പെരിയാട്ട റിസർവാണ് ഈ കാണുന്നത്. ഗവിയുടെ ബോർഡറാണിത്. ഒരു 3-3.5 മണിക്കൂർ തേക്കടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് തേക്കടിയിലെത്താൻ 3-3.5 മണിക്കൂർ എടുത്തു. അതിനകത്തൊരു 1 മണിക്കൂർ എടുത്ത് ഓഫ് റോഡ്. ഓഫ് റോഡ് ഓക്കെ. അപ്പോൾ പിന്നെ നിങ്ങളുടെ പാക്കേജ് എന്തൊക്കെ പെടും? ഫുഡ് നമുക്ക് കഴിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വരുന്ന വഴിക്ക് ഒരു കടയുണ്ട്, അവിടെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ വന്നാൽ തിരിച്ചു ചെല്ലുമ്പോൾ അവർ ഫുഡ് റെഡിയാക്കി വെക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് കട ഇഷ്ടം പോലെ ഉണ്ട് വരുന്ന വഴിക്ക് നമുക്ക്. അങ്ങനെ അപ്പോൾ വരുന്ന വഴിക്ക് ഇഷ്ടംപോലെ കടകളുണ്ട്. പിന്നെ എന്താ പറയുക, ഫുഡ് കൂടാതെ നമുക്കിപ്പം ലേഡീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടോയ്ലറ്റ് സൗകര്യങ്ങൾ അതുണ്ട്. പിന്നെന്താ മെയിൻ ആയിട്ട് ഓഫ് റോഡും ഇതിൻ്റെ വ്യൂ ആണ്. പെരിയാർ വന്യജീവി സങ്കേതമാണ് കാണുന്നത്. അപ്പുറത്ത് ഗവിയാണ്. നമ്മളെ പുൽമേട് നമ്മൾ ആ മലയുടെ അപ്പുറത്ത് ഗവി, പുൽമേട്. ഈ മലയുടെ അപ്പുറത്ത് പുൽമേട്, ഈ മലയുടെ അപ്പുറത്താണ് ഗവി വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പെരിയാർ വന്യജീവി സങ്കേതമാണ്. ഈ കാട് പോലെയുള്ള സ്ഥലങ്ങൾ മെയിനായിട്ട് ടൈഗർ റിസർവോയർ ആണേ. ഇതില് മെയിനായിട്ട് സത്രത്തില് 3 വ്യൂ പോയിന്റ്സ് ആണ് ഉള്ളത്. അപ്പൊ ഒന്ന് മേലെ, രണ്ടാമത് ഈ ഒരു ഭാഗത്ത് നമ്മളിപ്പം ഇറങ്ങി വന്നത്, മൂന്നാമത് നമ്മൾ ഫസ്റ്റ് കാണാൻ വന്നത്. നമ്മൾ 3-2-1 എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ 3 കവർ ചെയ്തു, സെക്കൻഡ് വണ്ണിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇനി ഫസ്റ്റ് വണ്ണിലേക്കാണ് പോവാൻ നിൽക്കുന്നത്. അപ്പം എന്തായാലും വ്യൂ കാണാനെങ്കിലും നിങ്ങളിവിടെ വരണം. പിന്നെയെന്ന് പറഞ്ഞാൽ വണ്ടികളുടെ പെർഫോമൻസ് അത് പറയാൻ വയ്യ. ഒരു 2-വീൽ ഡ്രൈവും ഒരു 4-വീൽ ഡ്രൈവുമായിട്ടാണ് നമ്മൾ കയറിയിരിക്കുന്നത്. മനുഷ്യനും ഇരുമ്പും തമ്മിലുള്ള ഒരു ബന്ധമാണല്ലോ നമ്മളെ ഓഫ് റോഡ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിവിടെ അസാധ്യമായിട്ട് രണ്ടുപേരും തെളിയിച്ചിട്ടുണ്ട്. എന്താ പറയുക, നോ വേർഡ്സ്. അതന്നെ ചെയ്തു. ആക്ച്വലി ഇത് മഹേഷിന്റെ പ്രതികാരമല്ല, മഹേഷിന്റെ ഓഫ് റോഡാണ്. അസാധ്യമായിട്ട് എന്താ മഹേഷ് ഏട്ടന് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാതെ നിവൃത്തിയില്ല കേട്ടോ. അത്രയ്ക്ക് കിടിലൻ പെർഫോമൻസ് ചെയ്തു. പിന്നെ എന്താ ഇതാ സേഫ്റ്റി മെഷർ, ഒരു ഹാൻഡ് വാഷ് അല്ല ഒരു ഹാൻഡ് ഷേക്ക് കൊടുത്തിട്ടേ ഉള്ളൂ. സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ പുള്ളി അസലായിട്ട് എന്താ പറയാ ശ്രദ്ധിക്കുന്നുണ്ട്, കവേർഡാണ്. പിന്നെ ഇതാ വണ്ടീനെ പറ്റി പറയുകയാണെങ്കിൽ കാശിനാഥൻ എന്നാണ് ഈ ഒരു വണ്ടിയുടെ പേര്. നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഇതാ അതിൻ്റെ മേലെയുണ്ട്. പുള്ളിയുടെ കുട്ടി കുഞ്ഞിൻ്റെ പേരാണ്, കുഞ്ഞാവിൻ്റെ പേരാണ് കുഞ്ഞാറ്റ. അതും ഈ ഒരു വണ്ടീൻ്റെ മേലെ എഴുതിയിട്ടുണ്ട്. അപ്പം കൂടുതൽ ഡീറ്റെയിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ് ഫുൾ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും തേക്കടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പുള്ളി വന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു തേക്കടി മൊത്തം ഒരു പാക്കേജ് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇവരി എല്ലാം സെറ്റ് ചെയ്ത് തരും. അപ്പോൾ ഞാൻ നമ്പർ കൊടുക്കാം. ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു യാത്രയുടെ എന്താ പറയുക
യാത്രയുടെ ഒരു വൈബ് എന്ന് പറയാം. അസാധ്യമാണ്, ഇത്രയും പ്രതീക്ഷിച്ചല്ല നമ്മളിവിടെ വന്നത്. സാധാരണ ഒരു ഓഫ് റോഡ് പ്രതീക്ഷിച്ച് വന്നത് അസാധ്യമാക്കി കൈ തന്നിട്ടുണ്ട്.